മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് സി പി ഐ എമ്മിനും കോൺഗ്രസിനും ഒരുപോലെ തലവേദനയുണ്ടാക്കിയ കേന്ദ്രമന്ത്രി. ടി പി വധക്കേസ് ഒന്ന് ഒത്തുതീർക്കാം എന്ന് കരുതി നടക്കുമ്പോൾ അത് കുളമാക്കാൻ അപ്പോൾ പറഞ്ഞെത്തും. ഈ ഏർപ്പാട് വരുന്ന തെരഞ്ഞെടുപ്പോടെ അവസാനിക്കും എന്നാണ് തോന്നുന്നത്. വടകര സീറ്റ് വീരന്റെ പാർട്ടിക്ക് കൊടുക്കാനാണത്രേ കോൺഗ്രസിന്റെ തീരുമാനം. എന്നാൽ മന്ത്രിസ്ഥാനത്തിരുന്ന് നെന്മണി കൊത്തി കൊത്തി മുല്ലപ്പള്ളിക്ക് കൊതി തീർന്നിട്ടുമില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ കാലത്തും പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തനും അതുപോലെ തന്നെ പാർട്ടിയോട് 100% കൂറ് പുലർത്തുകയും ചെയ്ത ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. കുത്തിവലിക്കുമ്പോ എൻ്റെ അമ്മച്ചി എങ്ങനെ ഞാൻ പെട്ടെന്ന് പോരും. പാർട്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും എന്നും ശിരസാ വഹിച്ചുകൊണ്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ച ഒരു പ്രവർത്തകൻ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കൽ പോലും പാർട്ടിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത ആളല്ല. തികഞ്ഞ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെ അറിയാത്തതുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ തന്നെ? എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്ത് പറയാനാ ഞാൻ? അതെ, അതൊക്കെ പേഴ്സണൽ മറ്റു കാര്യങ്ങൾ പറയും. അതെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ കാലത്തും പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തനും അതുപോലെ തന്നെ പാർട്ടിയോട് 100% കൂറ് പുലർത്തുകയും ചെയ്ത ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. എന്തായാലും കോൺഗ്രസിന് വടകര ഒരു കുരുക്കാകും. മുല്ലപ്പള്ളിക്ക് കൊടുത്തില്ലെങ്കിൽ ആർ എം പിക്കാരെ എങ്ങനെ കൂടെ നിർത്തും എന്ന ആലോചനയും നടക്കുന്നുണ്ടത്രേ. സ്ഥാനാർത്ഥിയാകാനുള്ള വിപ്രാളങ്ങളിൽ നേതാക്കൾ പരക്കം പായുമ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന നിലപാടിലാണ് കെ പി സി സി പ്രസിഡന്റ്. അപ്പോൾ രാജ്യം നേരിടാൻ പോകുന്ന ഈ വലിയ വിപത്തിനെ ഫലപ്രദമായി നേരിടണമെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഊർജ്ജസ്വലമായ പ്രവർത്തനവുമായി മുന്നോട്ട് വരണം. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സമയത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. നമ്മുടെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കും. യു ഡി എഫിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. യു ഡി എഫ് ഘടകകക്ഷികളുമായി നമ്മൾ ചർച്ചകൾ ആരംഭിക്കും. യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും. അരങ്ങൊരുങ്ങി, ഇനി കഥാപാത്രങ്ങളുടെ വരവായി. നാടിനും നാട്ടാർക്കും കണ്ണിലുണ്ണി ദേശീയ നേതാ കുമ്മാട്ടിക്കടവിലെ മാന്യാശ്രീ പഞ്ചായത്ത് മെമ്പർ ആരഹാഹേ. പ്രിയപ്പെട്ട മാളൂരെ, ഈ നാട്ടിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നി ഊന്നി പറയുകയാണ്, ചില ആളുകൾക്ക് ധാരണയുണ്ട് യു ഡി എഫിൽ അഭിപ്രായ വ്യത്യാസം. യു ഡി എഫിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. യു ഡി എഫ് ഒരുമിച്ച് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. ദേശ്കി വാണിജ്യ പ്രമുഖ് അഴിമതി മഹാരാജ കോടീശ്വർജി ആരഹാഹേ. എന്തുണ്ട് നേതാവേ വിശേഷം? കുമ്മാട്ടിക്കടവിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? തിരുവുള്ളം കനിഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് 4 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് പരാജയമുണ്ടായി. 4 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഉണ്ടായ പരാജയം അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നയങ്ങളിലും പരിപാടികളിലും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് നമ്മുടെ നേതാവ് ശ്രീമതി സോണിയാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. പരാജയത്തിന്റെ പരാജയമുണ്ടാകുമ്പോൾ ആത്മധൈര്യം നഷ്ടപ്പെട്ട് വിജയമുണ്ടാകുമ്പോൾ അമിതമായി ആഹ്ലാദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ് ഒരിക്കലും. തെരഞ്ഞെടുപ്പ് വരികയാണ്, ചെലവും കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? കടലിൽ കല്ലിടാനുള്ള ഒരു കോൺട്രാക്ട് ഒപ്പിച്ചിട്ടുണ്ട്, അതിലൊരു പങ്ക്. പോരാ, ഈ കാടായ കാട് മുഴുവനും വെട്ടിത്തെളിക്കുവാനുള്ള ഒരു ലൈസൻസ് ഒപ്പിച്ചു തരാമേ. പോരാ, എന്നാൽ ഈ കുമ്മാട്ടിക്കടവ് മുഴുവനും അങ്ങേക്ക് ഞാൻ തീരെഴുതി തന്നുകൊള്ളാമേ. ഓരോ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. 4 സംസ്ഥാനങ്ങളിലെ പരാജയം തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്.
നേതാക്കന്മാരും പ്രവർത്തകന്മാരും കൂടുതൽ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മളെ അത് പഠിപ്പിക്കുന്നു. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി എത്രമാത്രം നമുക്ക് ഇഴുകിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പരിശോധന നടത്തേണ്ട സമയം കൂടിയാണ്. വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ഓട്ടക്കടമായി മാറിയ നാട്ടാരെ, പ്രിയ കുമ്മാട്ടിക്കടവുകാരെ, ഈ നാടിനെ മുഴുവൻ വിറ്റ് കാശാക്കുന്ന രാഷ്ട്രീയ കുമ്മാട്ടിക്കളി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെങ്കിലും അവസരവാദികളായ രാഷ്ട്രീയക്കാരെ ഈ മണ്ണിൽ നിന്നും തുരത്തണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾക്ക് ഒരു അടിസ്ഥാനവും, കാരണം ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയിട്ടില്ല എന്നുള്ള. പിന്നെ 6-ാം തീയതി DCC പ്രസിഡന്റ്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇവരല്ലോ നമ്മുടെ സമ്പത്ത് കുത്തിയെടുക്കും കണ്ണന്മാർ, ഇവരല്ലോ തോരന് കണ്ണീർ കുമ്പി നൽകും കള്ളന്മാർ, ഇവരല്ലോ നമ്മുടെ സമ്പത്ത് കുത്തിയെടുക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ DCC പ്രസിഡന്റ്മാരും ജില്ലകളുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിമാരെയും കൂടിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ യോഗത്തിൽ വെച്ച് പ്രാഥമികമായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഈ നാടിനൊരു പുരോഗമനം ഉണ്ടാവണമെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ള കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ആയിരിക്കണം കുമ്മാട്ടിക്കടവിലെ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. യുവത്വത്തിന്റെ കത്തിച്വലിക്കുന്ന രോഷാഗ്നിയിൽ ഈ കപട രാഷ്ട്രീയ കോലങ്ങൾ വെന്ത് ചാമ്പലാകട്ടെ. കോൺഗ്രസിനെ ഈ 4 തെരഞ്ഞെടുപ്പുകളിലൂടെ പരാജയപ്പെട്ടതിന്റെ പേരിൽ ആർക്കും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ എഴുതിത്തള്ളാൻ കഴിയില്ല. പൂർവാധിക ശക്തിയോടെ കോൺഗ്രസ് തിരികെ വരും. ആ ചരിത്രമാണ് ഇന്നലകളിൽ കോൺഗ്രസിനുള്ളത്. ഇന്ദിരാഗാന്ധി വരെ പരാജയപ്പെട്ടിട്ട് കോൺഗ്രസ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വിലയിരുത്തിയ ആളുകളെ മുഴുവൻ നിരാശപ്പെടുത്തിക്കൊണ്ടൊരു കൊടുങ്കാറ്റ് പോലെ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്. ഈ രാജ്യത്തെ നല്ലവരായ ജനങ്ങളായ നിങ്ങൾ ഇനിയും എനിക്ക് സർവ്വ സഹായ സഹകരണങ്ങളും തന്ന് മേലിലും എന്നെ വിജയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പട്ടിക പുറത്തു വരുമ്പോഴേക്കും കുറെ പേർ തമ്മിൽ തല്ലി ചാകും എന്നാണ് ശത്രുക്കൾ പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പട്ടിക പൂർത്തിയായിട്ട് വേണം തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഇറങ്ങാൻ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ആം ആദ്മി വിശകലനം. ഇതിന്റെ എല്ലാം ഒരു റിസൾട്ടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതൊരു വൺ ഡേ പൊളിറ്റിക്കൽ ഫിനോമിനയാണ്, ഒരു സംശയമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, അരാഷ്ട്രീയവാദ മനസ്സുള്ള ആളുകൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരായി ഇവരുമാണ്. ആം ആദ്മി പാർട്ടിയുടെ യാഥാർത്ഥ്യ ബോധം ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ